ഫൈനലി നമ്മള് നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ. ഹായ്, ഞങ്ങളിപ്പോൾ ഉള്ളത് കർണാടകയിലാണ്. കർണാടകയിലെ കുട്ടക്ക് അടുത്തുള്ള ഒരു സ്ഥലമാണ് കേട്ടോ, അതായത് ഇരുപ്പു ഫാളിലാണ് ഇപ്പോൾ ഞങ്ങളുള്ളത്. ഇപ്പോൾ നമ്മുടെ കർണാടക കൂർഗിലേക്കൊക്കെ വരുന്ന ആൾക്കാർ, അല്ലെങ്കിൽ നിങ്ങൾ തോൽപ്പെട്ടിയൊക്കെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരാനും കാണാനൊക്കെ പറ്റിയ ഒരു കിടിലൻ സ്പോട്ടാണ് നമ്മുടെ ഇരുപ്പു ഫാൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫാളിലേക്ക് പോകണമെങ്കിൽ ടിക്കറ്റ് ഉണ്ട്. ഒരാൾക്ക് 50 രൂപയാണ് ടിക്കറ്റിന് വരുന്നത് കേട്ടോ. പിന്നെ ഏകദേശം 1 കിലോമീറ്റർ നടക്കാനുമുണ്ട് നമ്മൾ. അതായത് നമ്മുടെ ബ്രഹ്മഗിരി ഫോറസ്റ്റിൻ്റെ, അല്ലെങ്കിൽ ബ്രഹ്മഗിരി ഹില്ലിൻ്റെ ആ ഒരു സൈഡിലാണ് ഈ ഒരു വാട്ടർഫാൾ വരുന്നത്. അപ്പോൾ നമ്മുടെ കേരള കർണാടക അതിർത്തിയിലുള്ള ഒരു ഹില്ലാണ് കേട്ടോ നമ്മുടെ ബ്രഹ്മഗിരി എന്ന് പറയുന്നത്. നമ്മുടെ വെസ്റ്റേൺഘാട്ടിൻ്റെയൊക്കെ ആ ഒരു ഭാഗമായിട്ട് വരുന്ന ഒരു ഹില്ല് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ സൈഡിലുള്ള ഒരു വാട്ടർഫാളാണ്. അപ്പോൾ അങ്ങോട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നടക്കുന്ന വഴിയാണ് ഈ കാണുന്നത്. അപ്പോൾ ഈ ഒരു സൈഡിൽ കാണുന്നതാണ് നമ്മുടെ വെസ്റ്റേൺ ഘാട്ടിൻ്റെയൊക്കെ ഭാഗമായിട്ട് വരുന്ന നമ്മുടെ ബ്രഹ്മഗിരി ഹിൽസ്. അപ്പോൾ ആ ബ്രഹ്മഗിരി ഹിൽസിൻ്റെ സൈഡിൽ തന്നെയാണ് ഈ ഒരു വാട്ടർഫാളും വരുന്നത്. ഇപ്പോൾ കേരളത്തിൽ നിന്നുള്ള വളരെ കുറച്ച് സഞ്ചാരികൾ വരുന്ന ഒരു ലൊക്കേഷൻ കൂടിയാണ് ഈ ഇരുപ്പു ഫാൾസ് എന്ന് പറയുന്നത്. ഇവിടെ നോക്കി, ഇവിടെ ഒരു അമ്പലം ഉണ്ട് കേട്ടോ. ഒരു അമ്പലത്തിൻ്റെ മുന്നിലാണ് നമ്മൾ വണ്ടി വന്ന് പാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ കണ്ടോ, നല്ലൊരു ആൽമരം പടർന്ന് പന്തലിച്ച് നിൽക്കുന്നൊരു മരം. ഇരുപ്പു നാഷണൽ എഡ്യൂക്കേഷൻ ക്യാമ്പ്. ഫുഡും അക്കോമഡേഷനും എല്ലാം ഉള്ളൊരു ക്യാമ്പാണിത്. അവിടെ എഴുതി വെച്ചിരുന്നു കേട്ടോ. നമ്മുടെ മുന്നിൽ കാണുന്ന ആ മല കണ്ട, അതിൻ്റെ സൈഡിൽ ആ മലമ നല്ല മഞ്ഞുണ്ട് കേട്ടോ. നല്ല മഞ്ഞിറങ്ങിയിട്ടുണ്ട് അവിടെ. അപ്പോൾ വാട്ടർഫാളിൻ്റെ ഒരു സൗണ്ട് ഇവിടെ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് കേൾക്കാം. അപ്പോൾ ഞങ്ങൾക്കൊരു ഡൗട്ടുണ്ടായിരുന്നു, ഇവിടെ വരുന്ന സമയത്ത് വെള്ളം ഉണ്ടാവുമോ ഇല്ല എന്നുള്ളത്. അപ്പോൾ വെള്ളമുണ്ട്, എന്തായാലും നല്ല സൗണ്ടുണ്ട് വെള്ളം ചാടുന്നത്. ഇത് ചെറിയ അരുവിയുണ്ട് കേട്ടോ അവിടെ. അപ്പം ജസ്റ്റ് ഞങ്ങളൊന്ന് അരുവി കാണാൻ വേണ്ടിയിട്ട് ചെറിയൊരു ഡൈവേർഷൻ എടുക്കുകയാണ് ഇവിടുന്ന് കേട്ടോ. ഓ, നമ്മുടെ ഇരുപ്പു ഫാളിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളമാണിത്. നല്ല പാറക്കൂട്ടങ്ങളിലൂടെയാണ് ഒഴുകി വരുന്നത്. അപ്പോൾ ഞങ്ങൾ നടക്കുന്നതിൻ്റെ ഇടയിൽ ചെറിയൊരു ഡൈവേർഷൻ എടുത്താണ്. അപ്പോൾ നല്ല രസമുണ്ട് ഈ ഒരു അറ്റ്മോസ്ഫിയർ, ഇങ്ങനെ ചെറിയ മുളം കൂട്ടും ഈ അരുവിയൊക്കെ ആയിട്ട്. ഇത് വന്നപ്പോ ഉണ്ടോ ഇവിടെ ഒരു പൂ, അടിപൊളി അല്ലേ. ഞാൻ ആദ്യമായിട്ട് കാണാണ് ഇങ്ങനെ ഒരു പൂ. ഒരു കിളിൻ്റെ ചുണ്ട് പോലെ ഇല്ലത്, അതിൻ്റെ ഷേപ്പ്. ഇതെന്ത് വള്ളിയാണെന്നാവോ. നിങ്ങൾക്ക് ഈ പൂവിനെ കുറിച്ച് ഇതിൻ്റെ പേര് വല്ലതും അറിയുമെങ്കിൽ നിങ്ങൾ ഒന്ന് കമൻ്റ് ചെയ്തേക്കാം. അവിടെ കണ്ട, അവിടെ ഒരു ചെറിയൊരു ബ്രിഡ്ജ് ഉണ്ട് തൂക്കുപാലം. ഇവിടെ നോക്കിയേ, ഇവിടെ എനിക്ക് ഒന്നും നല്ല മഴ പെയ്ത സമയത്ത് കണ്ടോ മരങ്ങളൊക്കെ കട മുഴുകിയിട്ട് ഒലിച്ചു വന്നുണ്ട് അവിടെ. ഓക്കെ, ഇതൊന്നും മഴക്കാലത്ത് നല്ല വെള്ളം വരുന്ന ഒരു അരുവി തന്നെയാണെന്ന് തോന്നുന്നുണ്ട്. അപ്പം ഈ വെള്ളച്ചാട്ടത്തിനെ ഒരു ഐതിഹ്യം കൂടി ഉണ്ട് കേട്ടോ. അപ്പം അത് നമ്മൾ ആ വെള്ളച്ചാട്ടം കണ്ടതിന് ശേഷം പറയാം. ഓക്കെ, നമ്മുടെ പുരാണമൊക്കെയായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു സ്റ്റോറി ഈ വെള്ളച്ചാട്ടത്തിൻ്റെ പുറകിലുണ്ട്. നമ്മുടെ ഈ ബ്രഹ്മഗിരി കുന്നുകളുടെ ഒക്കെ പുറകിലെ സ്റ്റോറി ഉണ്ട്, അത് നമുക്ക് പറയാം. ഈ വ്യൂ നല്ല രസമല്ലേ. ചെറിയൊരു അരുവി, അതിൻ്റെ മുകളിലൂടെ ഒരു ഹാങ്ങിങ് ബ്രിഡ്ജ്.
അപ്പം നമ്മൾ നടന്ന് നടന്ന് വരുന്ന സമയത്ത് നമുക്ക് ഈ അരുവിൻ്റെ കുറേ ഭാഗങ്ങളിലൂടെയാണ് നമ്മൾ പോവുക കേട്ടോ. അത് ആക്ച്വലി നല്ല രസമുണ്ട് കാണാൻ. ഇപ്പം നമ്മൾ നടന്ന് നടന്ന് വരുന്ന സമയത്ത് ഈ അരുവിൻ്റെ സൈഡിൽ കൂടെ തന്നെയാണ് നമ്മളിങ്ങനെ കയറി പോകുന്നത്. ആക്ച്വലി നല്ല രസമുണ്ട് കേട്ടോ, ഈ കാടിനുള്ളിലൂടെ ഇങ്ങനെ ഒലിച്ച് വരുന്നത് കാണാൻ നല്ല രസമുണ്ട്. ഓക്കെ, എൻ്റെ ബാക്കിൽ അടിപൊളി അരുവി. ഇപ്പോൾ സൂര്യൻ ഓപ്പോസിറ്റ് ആയതുകൊണ്ട് നിങ്ങൾക്ക് കറക്റ്റ് കാണാൻ പറ്റുന്നുണ്ടാവില്ലായിരിക്കും. ഞാൻ ബാക്ക് ക്യാമറയിൽ കാണിച്ചുതരാം കണ്ടോ. നമ്മുടെ പൂവി അരുവിയിൽ ഇറങ്ങി നിൽക്കുന്നുണ്ട് കേട്ടോ. നല്ല ഇരുട്ടാണ് കേട്ടോ, നല്ല ഫീലാണ് ഇടങ്ങാൻ നിൽക്കുന്ന സമയത്ത്. ഈ സ്റ്റെപ്പുകളൊക്കെ നമ്മൾ കയറി പോകണം കേട്ടോ മേലേക്ക്, എന്നാലേ നമ്മൾ വാട്ടർഫാളിൻ്റെ അടുത്തെത്തുള്ളൂ. ഓ, കിടിഞ്ഞ സ്റ്റെപ്പാണ് എന്തായാലും. അയ്യോ, ഇപ്പം നമ്മൾ ഫൈനലി ബ്രഹ്മഗിരി വൈൽഡ് ലൈഫ് സാങ്ച്വറിയിലേക്ക് നമ്മളെ സ്വാഗതം ചെയ്തിരിക്കുകയാണ്. ഓക്കെ, സോ ഫൈനലി നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ. ഓ, ഇതാണ് ഇരിപ്പു വെള്ളച്ചാട്ടം. ഹാ, അടിപൊളി വാട്ടർഫോള്. ഓക്കെ, നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ ഇത്, ഏറ്റവും ടോപ്പ് നിന്ന് വരുന്നുണ്ടോ വെള്ളം. ഓക്കെ, ഓ സൂപ്പർ ഉള്ള ചേട്ടാ. ഇവിടെ ആൾക്കാർ ഇരിക്കുന്നുണ്ട് കേട്ടോ, പിന്നെ ഏറ്റവും ടോപ്പിലും ഇവിടെയും ആൾക്കാരെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഏറ്റവും ഹൈറ്റ് നിന്ന് ചാടുന്നതാണ് കേട്ടോ ഈ കാണുന്നത്. ഓ, അടിപൊളി. ഇനി നമ്മൾ വീണ്ടും ഈ സ്റ്റെപ്പ് കയറിയിട്ട് വേണം നമ്മൾ അവിടെ എത്താൻ. അപ്പോൾ നമ്മൾ താഴെ നിൽക്കുന്നില്ല, നമ്മൾ നേരെ ടോപ്പിലേക്ക് പോവാം. അപ്പം ഞാൻ ഈ സ്റ്റെപ്പ് കയറി പോകണം കേട്ടോ മേലക്ക്. അപ്പം ഈ ഒരു വെള്ളച്ചാട്ടത്തിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് നമ്മുടെ തോൽപ്പെട്ടി എന്നാണെന്നുണ്ടെങ്കിൽ ഏകദേശം 8 കിലോമീറ്ററും, പിന്നെ അതേപോലെ തന്നെ കുട്ടയെന്നാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 3 കിലോമീറ്ററൊക്കെയാണ് ഇങ്ങോട്ടുള്ള ദൂരം വരുന്നത്. ഓക്കെ, പിന്നെ കർണാടകയിലെ അടുത്തുള്ളൊരു വലിയ ടൗൺ എന്ന് പറയുന്നത് മടികേരിയാണ്. അപ്പോൾ കൂർഗിലേക്ക് ട്രിപ്പ് വരുന്ന ആൾക്കാരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വന്ന് കാണാൻ പറ്റുന്ന ഒരു വാട്ടർഫോളാണ് ഈ ഇരിപ്പു വെള്ളച്ചാട്ടം എന്ന് പറയുന്നത്. ഈ ബ്രഹ്മഗിരി വൈൽഡ് ലൈഫ് സാങ്ക്ച്വറിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇത് വരുന്നത്. അപ്പോൾ ഇവിടെയുള്ള അനിമൽസാണ് ഇത് കാണുന്നത്. കടുവയുണ്ട്, പിന്നെ അതേപോലെ തന്നെ വൈൽഡ് ഡോഗ് ഉണ്ട്, അതേപോലെ അങ്ങനെയുള്ള ജീവികളൊക്കെ ഉള്ളൊരു വാട്ടർഫോളാണത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ട്, ഡ്രസ് ഇരിക്കാനും ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനൊക്കെ പറ്റുന്നൊരു സെറ്റപ്പ് ഇവിടെയുണ്ട്. ഇവിടുത്തെ രസകരമായിട്ടുള്ള കാര്യമെന്ന് വെച്ചാൽ ഇങ്ങനെ വെള്ളം ചാടുന്ന ചെറിയൊരു പോണ്ട് പോലത്തെ സെറ്റപ്പ് പോലെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്നിട്ട് ആൾക്കാരെ ഉണ്ട്, കുളിക്കുന്നുണ്ടോ, കുട്ടികൾ ഇറങ്ങുന്നുണ്ട്, ആൾക്കാർ കുളിക്കുന്നുണ്ട്. പക്ഷേ ഇതാണ് ഏറ്റവും ഭംഗി കാണാൻ, ഏറ്റവും ടോപ്പിൽ നിന്ന് ചാടുന്നത് കാണാനാണ് ഏറ്റവും ഭംഗി എന്ന് പറയുന്നത്. അപ്പോൾ വീണ്ടും നമ്മൾ ഈ ഒരു സ്പോട്ടിൽ നിന്ന് സ്റ്റെപ്പ് കയറി വീണ്ടും നമ്മൾ കുറച്ചും കൂടെ ഹൈറ്റിലേക്ക് കയറണം. എന്നാലാണ് നമ്മുടെ മെയിൻ ഫാളിൻ്റെ ഏറ്റവും ഹൈറ്റ് നിന്ന് ചാടുന്ന ആ മെയിൻ ഫാളിൻ്റെ അടുത്തേക്ക് എത്താൻ പറ്റുള്ളൂ. പക്ഷേ ഇത് നമ്മൾ ഇത്രയും കയറിയ പോലെ അല്ല കേട്ടോ ഈ സ്റ്റെപ്പുകൾ. ഇവിടെ ഇവിടെ അത്യാവശ്യം നല്ല കുത്തന സ്റ്റെപ്പുകളാണ്. അപ്പോൾ ഇവിടെ എഴുതി വെച്ചാണ്ടോ, ഹോളി പ്ലേസ് ഇരിപ്പൂർ രാമേശ്വര ടെമ്പിൾ, റിമൂവ് ഫുട്ട്വെയർ ബിഫോർ ബാത്ത്, നോ മിസ് ബിഹേവിയർ. കാരണം അതിന് കാരണമുണ്ട്,
ഐതിഹ്യം രാമായണത്തിലേക്ക് രാമായണമൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ളൊരു കാര്യമാണ്, അതായത് ഒരു സ്റ്റോറിയാണ്. അപ്പം അതെന്താണെന്ന് പറയാം. നല്ല മഴക്കാലത്ത് മേ ബി ഇതിലൂടെയൊക്കെ വെള്ളം ഒലിക്കുന്നുണ്ടാവും കേട്ടോ. ഓ സി, ഇതാണ് ഇരിപ്പു മെയിൻ ഫോള്. അടിപൊളി ഫോള് കേട്ടോ, നല്ല ഹൈക്ക് എന്നാണ് വെള്ളം വരുന്നത്. പക്ഷേ അത്ര ഭീകരമായിട്ടൊന്നും വെള്ളമൊപ്പില്ല, കാരണം മഴ നിന്നത് കാരണമാണ് ഇത്രയും വെള്ളം കുറച്ച് വരുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നല്ല ഭീകരമായിട്ട് അടിപൊളിയായിട്ട് വെള്ളം ചാടുന്ന ഒരു സ്പോട്ട് തന്നെയാണിത്. അവിടെ കണ്ടോ ആൾക്കാർ കുളിക്കുന്നത്. അപ്പം എനിക്ക് തോന്നുന്നു ഒട്ടും ഡേഞ്ചർ അല്ലാത്തൊരു വാട്ടർഫാളാണിത്, കാരണം ആൾക്കാർക്ക് ഈസി ആയിട്ട് ഡേഞ്ചർ അല്ലാണ്ട് തന്നെ വളരെ സേഫായിട്ട് കുളിക്കാനൊക്കെ പറ്റുന്ന ഒരു വാട്ടർഫാളാണ് ഇത്. താഴേക്ക് നമുക്ക് ഇവിടെ നോക്കിയാൽ കാണില്ല. പിന്നെ ഇവിടെ ഇങ്ങനെ ഇരുമ്പിൻ്റെ ചെറിയ പാലം വെച്ചിട്ടുണ്ട് നമുക്കിത് കടക്കാൻ. നമ്മൾ പാറ തട്ടി വീഴൊന്നുമില്ല, അപ്പോൾ കുറച്ച് സേഫാണ്. അപ്പോൾ ഈ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ഐതിഹ്യം എന്ന് പറയുന്നതേ, നമ്മുടെ രാമനും ലക്ഷ്മണനും കൂടെ സീതയെ തിരഞ്ഞ് ഈ ബ്രഹ്മഗിരി ഹിൽസിൽ വന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ വന്ന സമയത്ത് ഈ രാമന് ദാഹിച്ച സമയത്ത് ലക്ഷ്മണൻ അമ്പ ചെയ്തു എന്നും ആ അമ്പ ചെയ്ത സ്ഥലത്തു നിന്ന് പൊട്ടിയൊലിച്ച ഒരു ഉറവ അല്ലെങ്കിൽ ഒരു അരുവിയാണ് ഈ കാണുന്ന ഇരിപ്പു വാട്ടർഫാള്. അപ്പോൾ ഇതാണ് ഇതിനൊരു ഐതിഹ്യം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇതിനൊരു ചില ആൾക്കാർ ഒരു ഹോളി പ്ലേസ് ആയിട്ട് കാണുന്നതും. ഇവിടെ നമ്മൾ മിസ്ബിഹേവ് ചെയ്യാൻ പാടില്ല, ചെരുപ്പ് ഊരിയിട്ട് വെള്ളത്തിൽ ഇറങ്ങണം എന്നൊക്കെ പറയുന്നതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് അതാണ്. അപ്പൊ അതേ നമ്മൾ ഇവിടുന്ന് തിരിച്ചിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതെ, അപ്പോ കൂർഗിൽ നിങ്ങൾ വരികയാണെങ്കിൽ നിങ്ങൾക്ക് കാണാനും വിസിറ്റ് ചെയ്യാം. അതെ, കാണാനും എൻജോയ് ചെയ്യാനൊക്കെ പറ്റിയൊരു സ്പോട്ടാണ് കേട്ടോ ഇരിപ്പു ഫാൾസ് എന്ന് പറയുന്നത്. 50 രൂപയാണ് ഒരാൾക്കുള്ള എൻട്രി ഫീ എന്ന് പറയുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ബൈ.